നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. സ്ത്രീ പുരുഷ ലക്ഷണശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ സ്ത്രീ പുരുഷന്മാരെ പലതായിട്ട് വിഭജിച്ച് അവരുടെ ശാരീരിക ശാസ്ത്രങ്ങൾ വിവരിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനമായി അവരെ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാണ് പ്രതിപാദിച്ചു കാണുന്നത്. അവരിൽ സ്ത്രീകളെ മൃഗി അതായത് മാൻപേട, ബന്ധവ അതായത് പെൺകുതിര, ഹസ്തിനി പിടിയാന എന്നിങ്ങനെ മൂന്ന് തരക്കാരായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഓരോ ജാതിയിൽപ്പെട്ടവരുടെയും ലക്ഷണ സ്വഭാവങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലാതെ പൊരുത്ത ചിന്ത സാധിക്കുകയില്ല. ഇതിൽ പറയപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങൾ പ്രയോഗിച്ചു നോക്കുമ്പോൾ അസാധ്യമാണെങ്കിലും ബാഹ്യലക്ഷണങ്ങൾ കൊണ്ട് സ്ത്രീ പുരുഷന്മാരുടെ ജാതികളേതെന്നും അവരുടെ ആന്തരിക ലക്ഷണങ്ങൾ എപ്രകാരമായിരിക്കുമെന്നും ഒരു പരിധിവരെ ഊഹിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. എടുത്തുചാട്ടം ഒന്നിനും ഗുണകരമല്ലെന്ന് പറയുന്നത് പോലെ ദീർഘകാലത്തെ സുഖകരമായ ദാമ്പത്യ ജീവിതത്തിന് ഇണയെ തിരഞ്ഞെടുക്കുമ്പോൾ ബാഹ്യമായ ലക്ഷണപൊരുത്തങ്ങൾ നോക്കിയെങ്കിലും അവരെ കണ്ടെത്തി തീരുമാനിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. രണ്ടും മൂന്നും കുട്ടികളുടെ മാതാക്കന്മാരായ കുടുംബിനികൾ ചെറുപ്പക്കാരായ യുവാക്കളോടൊത്ത് ഒളിച്ചോടുന്നതും വിവാഹിതനും പിതാവുമായ പുരുഷൻ മറ്റു പെൺകുട്ടികളെ തേടി അലയുന്നതും ശാരീരിക ശാസ്ത്ര ലക്ഷണങ്ങളിൽ തികഞ്ഞ അജ്ഞരായതുകൊണ്ട് മാത്രമാണ്. സ്ത്രീ പുരുഷന്മാരുടെ സംയോഗത്തിൽ ഉണ്ടായേക്കാവുന്ന അപാകതകളും അനിഷ്ടങ്ങളും ശാരീരിക ബന്ധ സംബന്ധികളായിട്ടുള്ളവയാണെങ്കിൽ പരസ്പര സഹകരണത്താൽ അവ പരിഹരിക്കാവുന്നതേയുള്ളൂ. എത്ര തന്നെ പ്രയോജനമുണ്ടായിരുന്നാലും കാമാസക്തി എത്ര തന്നെ കഠിനമായിരുന്നാലും സാഹചര്യം എത്രമാത്രം നിർബന്ധിതമായിരുന്നാലും താഴെ പറയുന്ന തരം സ്ത്രീകളെ പ്രാപിക്കരുതെന്നാണ് ആചാര്യന്മാർ വിധിച്ചിരിക്കുന്നത്. ആദ്യമായി കുഷ്ഠമോ അതുപോലത്തെ പകർച്ചവ്യാധികളോ ഉള്ളവളെ പ്രാപിക്കാൻ പാടില്ല. രണ്ടാമത് ഉന്മത്ത, ഇവൾ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നതിനാലും മറ്റും അപകടകാരിയായാണ് കാണപ്പെടുന്നത്. മൂന്നാമതായി പതിത, സ്വഭാവം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നീചയായവൾ. അടുത്തത് ഭിന്ന രഹസ്യ, അതായത് രഹസ്യം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പരസ്യമാക്കുന്നവൾ, അതുവഴി ലാഭം നേടുന്നവൾ, മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്നവൾ, ഇവരുമായും ബന്ധം പാടില്ല. അടുത്തത് പ്രകാശ പ്രാർത്ഥനി, അതായത് പരസ്യമായി രതിക്രീഡ നടത്തുവാൻ മടിയില്ലാത്തവൾ, എന്തും തുറന്നു കാട്ടുന്നവൾ. അടുത്തത് ഗതപ്രായ യൗവന, അതായത് യൗവനം നഷ്ടപ്പെട്ട് വൃദ്ധിയായവളെ പ്രാപിക്കുന്നതിനാൽ ആയുസ്സും തേജസ്സും നശിച്ചു പോകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അടുത്തത് അതിശ്വേത, അധികം വെളുത്തിട്ടുള്ളവൾ, വെള്ളപ്പാണ്ടുള്ളവൾ, അതായത് അധികം വെള്ളപ്പാണ്ട് പോലെ വെളുത്തവരുമായി ബന്ധം പാടില്ല. അടുത്തത് അതികൃഷ്ണ, വളരെ കറുത്തിട്ടുള്ളവൾ, കരിമംഗലമുള്ളവൾ, അവരുമായി ബന്ധം പാടില്ല. അടുത്തത് ദുർഗന്ധ, ശരീരത്തിലും ഗുഹ്യഭാഗത്തും വ്രണമുള്ളവൾ, അസഹ്യമായ നാറ്റത്തോടു കൂടിയവൾ, ഇവരുമായി ബന്ധം പാടില്ല. അടുത്തത് സമ്പന്തിനി, ചാർച്ചക്കാരികളെ പ്രാപിക്കരുത്. അടുത്തത് സഖി, ഭാര്യയുടെ കൂട്ടുകാരിയെ പ്രാപിക്കരുത്, അങ്ങനെ ചെയ്യുന്നത് ഭാര്യാദ്രോഹമാണ്. അടുത്തത് പ്രവ്രജിത, അതായത് വ്രതാർത്ഥമായി സന്യസിച്ചവൾ, അതായത് വ്രതമെടുത്തവൾ, ഇവളുമായി ശാരീരിക ബന്ധം പുലർത്തരുത്.